ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു ഡിഷാണ് കേട്ടോ. എൻ്റെ വല്യമ്മച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചേമ്പ് കുടംപുളിയിട്ട കറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ, ചേമ്പ് ഞാൻ അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുഞ്ഞുള്ളി വേണം, കറിവേപ്പില വേണം, പച്ചമുളക് വേണം, വറ്റൽമുളക്, അതുപോലെ വെളുത്തുള്ളി വേണം. പിന്നെ വേണ്ടത് അരപ്പിന് തേങ്ങ വേണം. അതുപോലെ ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, രണ്ട് ചെറിയ പീസ് അത് വേണം. പിന്നെ ജീരകം, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കടുക്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളൊരു കലത്തിലേക്ക് ചേമ്പ്, പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കുടംപുളി, കുറച്ച് ഉപ്പ്, വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ട് ചേമ്പൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിനൊരു അരപ്പ് റെഡിയാക്കണം. അതിനു വേണ്ടിയിട്ട് തേങ്ങ, ഒരു 4-5 വറ്റൽമുളക്, വെളുത്തുള്ളി, ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 10-15 മിനിറ്റിൽ ചേമ്പ് വേവും. എന്നിട്ട് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ അരപ്പൊന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. കറിയിലേക്ക് ഒരു താളി പൊഴിക്കണം. വെളിച്ചെണ്ണ വെച്ച് ചൂടാവുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും ഒരു 4-5 ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കുടംപുളി ഇട്ട നമ്മുടെ ചേമ്പ് കറി. ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച്.